ಲಗನ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ വേദനയിലാക്കി നീ പോയല്ലോ. കാർത്തികേയ മുരുകാ ശരണം, കാർത്തികേയ സ്കന്ദാ ശരണം, കാർത്തികേയ മുരുകാ ശരണം. താമര പൂവോ തൃച്ചേവടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി പൂട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തനയൻ സ്വാമി വേഗം ഇവിടേക്ക് വരൂ. എനിക്കിപ്പോ വരാൻ കഴിയില്ല. ഒന്ന് വേഗം വരൂ, നമ്മുടെ പ്രശ്നം ഇപ്പോൾ തീരാൻ പോവുകയാണ്. ഈ പർവ്വതം പിളർക്കാൻ നമുക്കിപ്പോൾ ഒരു വഴി കിട്ടുക തന്നെ ചെയ്തു. ഇതാ ഈ മുരുകന്റെ ശില കണ്ടില്ലേ അങ്ങ്? ഇതങ്ങ് അറിയാതെ തന്നെ ഞാൻ പൂജിച്ചുകൊണ്ടിരുന്ന ശിലയാണ്. ഞാൻ അസുരന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നപ്പോൾ നമ്മുടെ കുടിലിനകത്ത് ഈ ശില ഇട്ടിട്ടാണ് വന്നത്. ആരും ജീവിക്കാത്ത ഈ സ്ഥലത്ത് നിന്റെ ശില എങ്ങനെയാണ് വന്നത്? എല്ലാ കാര്യവും നമ്മുടെ മുരുകന്റെ തിരുവിളയാട്ടമാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്വാമി ഇട്ടിരിക്കുന്ന ഈ ഹാരം മുരുകൻ അങ്ങേക്ക് തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങീ ഹാരം മുരുകന് തന്നെ അണിയിച്ചു കൊടുക്കൂ. സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം ശരണം സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം കാർത്തികയാ വള്ളിനാഥ കന്ദഗുരുനാഥ കാർത്തികയാ വള്ളിനാഥ കന്ദഗുരുനാഥ ഓം ശരവണഭവ. ഇനി അഗസ്ത്യ മുനിവര്യൻ നമ്മളെ ഏൽപ്പിച്ച ജോലി നന്നായി ചെയ്തു തീർക്കണമെന്ന് മുരുകനോട് പ്രാർത്ഥിക്കൂ. നമ്മൾ തീർച്ചയായും ഇത് നല്ല രീതിയിൽ ചെയ്തു തീർക്കണം. ഓം ശരവണഭവ ശരവണഭവ ഓം ശര
സ്വാമി, എന്താണിത്? കൈലാസം എന്താണ് വിറയ്ക്കുന്നത്? മഹാദേവ, കൈലാസത്തിൽ മുരുകൻ ഇല്ലാത്തതറിഞ്ഞ് അസുരന്മാർ വീണ്ടും ദേവകളെ നശിപ്പിക്കാൻ വന്നതാണോ എന്ന് ദേവകൾ ആശങ്കപ്പെടുകയാണ്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മഹാദേവ. ശിവഗിരി, ശക്തിഗിരി എന്ന രണ്ട് പർവ്വതങ്ങളെയും ഒരസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ആ അസുരൻ പർവ്വതങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല, കാത്തുരക്ഷിക്കുകയാണ്. വെറുതെ വിഷമിക്കേണ്ട, സകലതും ഞാൻ കാത്തുരക്ഷിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ തുടർന്ന് ചെയ്തു കൊള്ളുക. സ്വാമി, ആദ്യം നമ്മളെ വിട്ട് മുരുകനാണ് അകന്നു പോയത്. ഇപ്പോൾ ശക്തിയുള്ള പർവ്വതങ്ങളായ ശിവഗിരിയും ശക്തിഗിരിയും നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം എന്നെ വേദനിപ്പിക്കുകയാണ്. പാർവതി, വിശ്വാസത്തോടെ ഇരിക്കൂ. നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കൂ. കാലത്തെ നിന്റെ കൈക്കുള്ളിൽ കിടത്താൻ വെറുതെ ശ്രമിക്കണ്ട. സംഭവിക്കുന്നത് സ്വീകരിക്കാൻ തയ്യാറാകൂ. അതിന് യോജിച്ച വിധം നിന്റെ മനസ്സിനെ ദൃഢമാക്കിക്കൊള്ളൂ. അടങ്ങാത്ത ദേഷ്യത്തോടെ മാതാപിതാക്കളുമായി ഞാൻ വഴക്കിട്ട് കൈലാസത്തിൽ നിന്നും വിട്ടുപോരേണ്ടി വന്നു. ഇപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സ്വർഗലോകം, സത്യലോകം, തപോലോകം, മകരലോകം, ഭൂലോകം എന്ന് ഭൂമിയുടെ മുകളിലും താഴെയുമായി 7-14 ലോകങ്ങളും ഉള്ളതാണ്. ഇനിയിപ്പോൾ ഏത് ലോകത്തിലേക്കാണ് ഞാൻ പോകേണ്ടത്? എവിടെ നമ്മൾ ജീവിക്കുന്നതാണ് ഏറ്റവും ഉചിതം? മയിൽ വാഹന, നിനക്ക് എന്തെങ്കിലും അഭിപ്രായം തോന്നുന്നുണ്ടോ? മുരുകൻ, ഞാനക്കനിക്കായി വാക്കുതർക്കം നടത്തി കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നാരദൻ കനിയുമായി ഇവിടെ വന്നപ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചേക്കുമെന്നെനിക്ക് ആശങ്കയുണ്ടായി. അങ്ങ് തന്നെയാണ് നാരദനെ കൈലാസത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ എന്നോട് ഒന്നും അറിയാത്ത വിധത്തിൽ സംസാരിച്ചു. ഇപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ തന്നെ നടക്കുകയാണ്. അവസരം കിട്ടിയാൽ ഞാനാണ് ഈ പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് പറയുമെന്ന് തോന്നുന്നല്ലോ. ഒന്നിനെ നൂറായി വളർത്തി പറയാൻ പെണ്ണുങ്ങൾ സമർത്ഥരാണെന്ന് പറയാറുണ്ട് എല്ലാവരും. നീ അവരെയെല്ലാം തോൽപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒന്നുമില്ല, എന്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രശ്നം നമ്മളിൽ തന്നെ തീരട്ടെ. അങ്ങെന്തുകൊണ്ടാണ് മുരുകനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാത്തത്? അവൻ നമ്മുടെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ട അനന്തരവൻ തന്നെയല്ലേ? ഈശന്റെ വാക്കുകൾ പോലും അനുസരിക്കാൻ തയ്യാറാവാത്ത മുരുകൻ എന്റെ വാക്കുകൾ മാത്രം എങ്ങനെയാണ് അനുസരിക്കുക? ചലിക്കുന്ന ഒരുത്തനെ നിർത്താനും നിൽക്കുന്ന ഒരുത്തനെ ചലിപ്പിക്കാനും നമുക്ക് സാധിക്കില്ല ദേവി. എപ്പോഴും
അങ്ങയുടെ വാക്കുകൾ അത്ഭുതം തന്നെയാണ്. നടന്ന എല്ലാ അപമാനങ്ങളും ഈശന് മാത്രമല്ല ലോകത്തിനും പ്രപഞ്ചത്തിനും തന്നെ നേരിട്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങ് ചെറിയ കുട്ടിയായ മുരുകനെ നേരിൽ കണ്ട് നല്ല ഉപദേശങ്ങൾ നൽകാത്തത്? അവൻ ചെറിയ ഒരു കുട്ടി തന്നെയല്ലേ? വിശപ്പില്ലാത്ത മനുഷ്യന് തേനിന്റെ സ്വാദ് കയ്പുളവാക്കുക തന്നെ ചെയ്യും. വിശപ്പുള്ള മനുഷ്യന് വെറും വെള്ളം കുടിച്ചാലും തേനിന്റെ സ്വാദ് തോന്നും. ആവശ്യമുള്ളവർക്കാണ് ഉപദേശം. അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരോട് ഉപദേശിച്ചാൽ അത് അനാവശ്യമാകും. ഒരാളോടൊരു ഉപദേശം കേൾക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ നമ്മുടെ മാന്യത നമുക്ക് നഷ്ടപ്പെടും. നീ തന്നെ ഇത്തരം അപമാന്യത പലതവണ എനിക്ക് നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഈ അപമാന്യത അത്യാവശ്യമാണ്. എന്റെ അമ്മാവൻ മഹാവിഷ്ണുവിന്റെ ഉപദേശം കേൾക്കാനാണോ എന്നെ വൈകുണ്ഠത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്? നീ വേഗത്തിൽ മാത്രമല്ല വിവേകത്തിലും മികച്ചവൻ തന്നെയാണ്. അമ്മാവ, അമ്മായി, നിങ്ങൾക്കെന്റെ പ്രണാമങ്ങൾ. മുരുകനാണോ? അതായത് നീ മത്സരത്തിൽ വിജയിച്ച് അതിന് നന്ദി പറയാൻ നിന്റെ അമ്മാവനെ തിരഞ്ഞു വന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സ്കന്ദ? അമ്മാവ, നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാതെ പോലെ ഭാവിക്കണമെന്നില്ല എന്നോട്. അല്ലെങ്കിൽ തന്നെ ഞാൻ മനസ്സ് നൊന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന നിന്നെ വീണ്ടും ദുഃഖത്തിലാഴ്ത്താനുള്ള ചിന്തയൊന്നും എനിക്കില്ല. നടന്ന കാര്യങ്ങൾ നിന്നിലൂടെ അറിയണം എനിക്ക് മുരുക. വലിയ തർക്കത്തിന് ശേഷം അമ്മയോടും അച്ഛനോടും ഉള്ള ദേഷ്യത്തിൽ ഞാൻ കൈലാസം വെടിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഊഹവുമില്ല. അങ്ങേക്കറിയാവുന്ന എന്തെങ്കിലും ആലോചനയുണ്ടോ അമ്മാവ? അമ്മയും അച്ഛനും എപ്പോഴും നിനക്ക്. നിർത്തു അമ്മാവ, ഞാൻ ഇവിടെ അങ്ങയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടിയല്ല വന്നത്. ആവശ്യമില്ലാതെ ഇന്ന് പലരുടെയും ഉപദേശം കേൾക്കേണ്ടി വന്നു എനിക്ക്. ഇപ്പോൾ അങ്ങേക്കെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുമോ ഇല്ലയോ, അത് മാത്രമാണ് എന്റെ ചോദ്യം. മുരുക, ദേഷ്യത്തിലാണെങ്കിൽ പോലും നീ വളരെയധികം സുന്ദരൻ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നെ ഒന്ന് നോക്കു മുരുക. നിന്റെ വാഹനമായ മയിൽ സാധാരണ വാഹനമല്ല, അത് അതീത ജ്ഞാനമുള്ളതാണ്. മയിലേ, നീ മുരുകനെ അടർന്ന ആരണ്യത്തിൽ കൊണ്ടുപോകാൻ തയ്യാറാകരുത്. കനികളും പൂക്കളും നിറഞ്ഞ ഭാഗത്തേക്കും അവനെ നീ കൊണ്ടുപോകരുത്. നദികളും അരുവിയും നിറഞ്ഞ ഭാഗത്തേക്കും അവനെ വിളിച്ചുകൊണ്ടു പോകരുത്. സ്വാമി, അങ്ങ് എന്തിനാണ് ഇങ്ങനെയൊരു ഉപദേശം നൽകുന്നത്? അവൻ അങ്ങയുടെ മരുമകൻ തന്നെയല്ലേ? വേറെ എന്താണ് പറയേണ്ടത് ദേവി? ഒന്നുമില്ലാത്ത മണലാരണ്യത്തിൽ ഒരു കുഞ്ഞായ മുരുകൻ ജലവും ഭക്ഷണവും ഇല്ലാതെ വിഷമിക്കില്ലേ? സ്കന്ദൻ തന്റെ മാതാപിതാക്കളോട് പിണങ്ങിയിട്ട് നമ്മളെ തിരക്കിയാണ് വന്നിരിക്കുന്നത്.
അവന്റെ ഈ പിഞ്ചു മുഖത്തേക്ക് അല്പം ദയവോടെ ഒന്ന് നോക്കൂ. അങ്ങയുടെ അഭിപ്രായം കേട്ടിട്ട് അവന്റെ മുഖം വാടിയിരിക്കുകയാണ്. സകല സൗകര്യങ്ങളും അടങ്ങുന്ന നല്ല പ്രദേശത്തേക്ക് ചെന്നാൽ മുരുകൻ മികച്ച സ്വഭാവത്തോടെ മുന്നോട്ട് പോകാൻ തടസ്സങ്ങളുണ്ടാകും. മുരുകന്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെ മുരടിച്ച പ്രദേശം നല്ല പ്രദേശമാകും. അതോടെ പ്രജകൾ മികച്ച ജീവിതം നേടും. ഒന്നുമില്ലാത്ത സ്ഥലമേ മുരുകനെ മികച്ചവനാക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ മുരുക? അമ്മാവ, ശ്രീമാൻ നാരായണൻ ജ്ഞാനത്തിന്റെ ഉറവിടമാണെന്ന് പറയാറുണ്ട്. അതിന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങ്. നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. ഞാൻ യാത്രയാകുകയാണ്. സ്വാമി, എന്നോട് അവിടെ നിന്ന് ക്ഷമിക്കണം. അങ്ങയെ വെറുതെ തെറ്റായി ധരിച്ചത് കൊണ്ടാണ് മനസ്സ് നോവിക്കും വിധം ഞാൻ സംസാരിച്ചത്. ഓരോരോ സംഭവത്തിനും നീ ക്ഷമ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ക്ഷമ നൽകി തീർക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നമുക്ക് ഇതോടെ മറന്നു കളഞ്ഞേക്കാം. എനിക്ക് പർവ്വതങ്ങൾ ചുമക്കാൻ കഴിയുന്നില്ല. അഗസ്ത്യ മഹാമുനി പറഞ്ഞത് മറന്നുപോയോ? പോകുന്ന വഴി ഒരിടത്തും ഈ പർവ്വതങ്ങൾ ഇറക്കി വെക്കാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ? നീ പറയുന്നത് ശരിയാണ് ഹിഡുമ്പി, എന്നാൽ എനിക്ക് തോൾവേദന സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യുക? ഹിഡുമ്പി, ഹിഡുമ്പി, ഇനി എനിക്ക് ഒരടി പോലും എടുത്തു വെക്കാൻ സാധിക്കില്ല. എന്റെ എല്ലുകളെല്ലാം പൊടിയുന്നത് പോലെ തോന്നുകയാണ്. എന്റെ ദശകൾ മുഴുവൻ കീറിയതുപോലെ തോന്നുകയാണ്. അഗസ്ത്യർ പറഞ്ഞതുപോലെ തെക്ക് നാടെത്തിക്കഴിഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഈ പർവ്വതങ്ങൾ ഇറക്കി വെക്കാൻ പോവുകയാണ്. സ്വാമി, ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. ഞാൻ അങ്ങേക്ക് വിഭൂതി തേച്ചു തരാം. ഓം ശരവണ ഭവ സ്കന്ധാ നമ ഉരുകാ നമ ഓം ശരവണ നമ സ്കന്ധാ നമ ഉരുകാ നമ ഷൺമുഖാ നമ. സ്വാമി. വിഭൂതിയുടെ ദൈവിക മണം നന്നായി വരുന്നല്ലോ. ഈ പ്രദേശമാണ് എനിക്ക് വസിക്കാൻ പറ്റിയ സ്ഥലമെന്ന് തോന്നുന്നു. സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവ ഗുഹാശരണം ശരണം
കാർത്തികയാ വള്ളിനാഥ കന്ദഗുരുനാഥ കാർത്തികയാ വള്ളിനാഥ കന്ദഗുരുനാഥ കാർത്തികേയ സ്കന്ദാ ശരണം കാർത്തികേയ മുരുഘാ ശരണം കാർത്തികേയ സ്കന്ദാ ശരണം കാർത്തികേയ മുരുഘാ ശരണം നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തനയം എവിടേക്കാണ് പോകുന്നത് ഹേയ് നിൽക്കൂ എവിടെ പോകുന്നു നീ ഹേയ് മൂടാ ചെവിടനാണോ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ വിളിച്ചത് നിന്റെ കാതുകളിൽ കേട്ടില്ലേ എങ്ങനെ കേൾക്കും നീയല്ലേ എന്നെ പൊട്ടനെന്നും മൂടനെന്നും ഒക്കെ വിളിച്ചത് മര്യാദ വളരെ വളരെ അത്യാവശ്യമാണ്